പക്ഷെ അന്ന് കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയില്ല, ഭയങ്കര സമാധാന സന്തോഷമൊക്കെ കിട്ടാൻ തോന്നി. പിന്നെ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമായി. അടുത്ത സമയത്ത് ഷാച്ചാണ് സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചേച്ചി ഞങ്ങളുടെ തലതോട്ടമ്മയായിരുന്നു, ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഷാജിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വേറെ പ്രശ്നമൊന്നുമില്ല സൗമ്യെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഷാജിച്ചാൻ അവിടെ ഒരുപാട് സ്ഥലത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ നാമം പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സംസാരിച്ച ശിശു ദൈവം നശിപ്പിക്കില്ല. ഞാൻ എൻ്റെ അവിടെ, പക്ഷെ അന്ന് ഉച്ച തിരിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഫോൺ ചെയ്തിട്ട് ആൾ സംസാരിച്ചു. ഫുള്ള് ക്ലിയർ ആയിട്ടൊന്നല്ല, എന്നാലും സംസാരിച്ചു. ഈയൊരു അസുഖത്തിലൂടെ കടന്നു പോയിട്ടും അതിൻ്റേതായ ചെറിയൊരു കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു തടസ്സം ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ല, അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കർത്താവ് അത് റിക്കവർ ചെയ്തു. അതിനുശേഷം ഈ ഒരു 2 വർഷം ഈ ആൾ ജോലി ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ ഫാമിലി ദൈവം പരിപാലിച്ചു കൊണ്ടുപോയത്. ജോലിയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി. അതിനുശേഷം എല്ലാ ദിവസവും പറയണം, രാജചരൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും പറയാനായിട്ട്, ജോലിയിൽ പ്രോബ്ലമാണ്, എനിക്കത് ചെയ്യാൻ ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയും, ദൈവം അങ്ങനെ ഉപേക്ഷിക്കില്ല. കാരണം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ലജ്ജിതരാകാൻ ദൈവം അനുവദിക്കില്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പേരൻസ് മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഷാജിച്ചൻ്റെ അവിടെ അപ്പച്ചനും അമ്മയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാനും മോളും സ്വീകരിച്ചപ്പോൾ. അപ്പോൾ അത് പിന്നെ എൻ്റെ വിവാഹത്തിൻ്റെ സമയം വരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു, വിവാഹത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മനോട് കാര്യം പറയുന്നു, നീ ഏത് പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കുഴപ്പമില്ല, പക്ഷെ ക്രിസ്തു വിശ്വസിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അലിന്ന് കിട്ടിയില്ല, അങ്ങനെ കല്യാണം കഴിച്ചത്. അപ്പോൾ അപ്പനോട് ആദ്യത്തിൻ്റെ പറഞ്ഞ കാര്യമാണ് എനിക്ക് മാമോദിസ സ്വീകരിക്കുന്നത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനൊരു വിശ്വാസം, ഞാൻ പണ്ടത് ധ്യാനത്തിനൊക്കെ മുമ്പ് അവിടെ പറയും ക്രിസ്ത്യാനികളായ അക്രൈസ്റ്ററായ കുർബാന സ്വീകരിക്കാൻ പാടില്ല, അവർ മാറി നിൽക്കാൻ. ഞാൻ വിചാരിച്ചു ഇത് ഇവരെ ഇവരെ മതത്തിലെ ആൾക്കാർ ചേർക്കുള്ള പരിപാടിയായിട്ട് ഞാൻ കണ്ടിരുന്നില്ല ഈ മാമോദിസാ പരിപാടി. അപ്പോൾ എനിക്ക് അതിനെ എതിർപ്പായിരുന്നു, പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാമോദിസ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അത്ര വലിയ കാര്യമൊക്കെ ഇല്ല. പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി, ജോലിയിലെ പ്രശ്നങ്ങൾ. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്, 2 പേർക്ക് ചില പ്രശ്ന പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ദിവസങ്ങൾ പറഞ്ഞു കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു ഗൾഫിൽ. അവിടെ എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയിട്ട് എനിക്കൊന്നും അറിയില്ല എന്താ കുർബാന എന്താണെന്ന് കാര്യം അറിയാം. അവിടെ ചെന്നു എല്ലാവരും മുട്ടുത്തവറും മുട്ടത്തും അതിന് എനിക്കും പ്രാർത്ഥിക്കും തിരിച്ചു പോയി. പക്ഷെ അന്ന് കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. എന്താ പറയില്ല, ഭയങ്കര സമാധാന സന്തോഷമൊക്കെ കിട്ടാൻ തോന്നി. പിന്നെ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയ്ക്ക് പോകണമെന്ന് ആഗ്രഹമായി. എല്ലാ വെള്ളിയാഴ്ചയും കുർബാനയ്ക്ക് പോകും. അപ്പം അങ്ങനെ അതിനോട് വൈഫ് മുന്നേ പറയുന്നു ജീസസിൻ്റെ കൂട്ടായ്മേൻ്റെ അവിടെ അതിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കുർബാനയ്ക്ക് പോകാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട്. അല്ല, അപ്പോൾ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പോകും, എല്ലാ വെള്ളിയാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോകും തിരിച്ചു വരും. അപ്പം ജീസസിൻ്റെ കൂട്ടായ്മയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ പോയി. കൂട്ടായ്മയ്ക്ക് പോയി ഇപ്പോൾ അതിന് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ പല പ്രോഗ്രാംസ് ഉണ്ട് അവിടെ, ദിവസവും പ്രോഗ്രാം. അപ്പോൾ എനിക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരാൾ വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവിടെ വന്ന് ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട സമയം ദൈവത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് കുർബാനയ്ക്ക് പോകണം എന്ന് ചോദിച്ചു അവർ, ആ ചേട്ടൻ. പലരും പറഞ്ഞു ഞങ്ങൾ രാത്രി പോകണം, വൈകിട്ട് പോകണം, ചിലർ രാവിലെ പോകണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, നിങ്ങളെല്ലാവരും രാവിലെ തന്നെ പോകണം. ദിസ് ഈസ് യുവർ ബെസ്റ്റ് ടൈം യു ഹാവ് ടു ഗിവ് ടു ദ ഗോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്കെല്ലാം കൂടി പോകണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുർബാന പള്ളിക്ക് പോകണമെങ്കിൽ ഒരു കുറച്ച് ദൂരമുണ്ട്, 10-12 തറങ്ങംസ് ടാക്സി കൊടുക്കണം. അപ്പോൾ ഒരു മാസം തന്നെ പോകുമ്പോൾ ഒത്തിരി പൈസ വരും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. ജമാർജിൽ 101 ജമാർജിലായിരുന്നു പല നിയമങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളതിൽ വെച്ചൊന്ന് യോഗമാണ്, ഞങ്ങൾക്ക് പോകാനൊരു വണ്ടി കിട്ടണം. 8 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ ജമാർജിലെ തീർത്തു. 8-ാമത്തെ ദിവസം ഞങ്ങൾക്ക് വണ്ടി കിട്ടി, ചേട്ടൻ്റെ വണ്ടി. ആ ചേട്ടൻ എല്ലാ ദിവസം പള്ളിയിൽ പോണതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2016 സമയത്താണ് എനിക്ക് സംഭവിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പള്ളിക്ക് പോകാനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്ന് പിന്നെ താമസിക്കുന്നത് പള്ളിയിൽ തൊട്ടടുത്താണ്, എല്ലാ ദിവസവും കുറവായിരിക്കാൻ പറ്റുന്നുണ്ട്. 2.5 വർഷം കുർബാന സ്വീകരിക്കാണ്ട് മാമോദിസ സ്വീകരിക്കാണ്ട് കുർബാനയ്ക്ക് പോയിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും പറയും ഖുർആൻ സ്വീകരിക്കണം ഖുർആൻ സ്വീകരിക്കണമെന്നൊക്കെ പറയും, അല്ല മാമോ സ്വീകരിക്കുന്നതിനോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അത് എനിക്ക് അത് വരുമ്പോ എനിക്കൊരു മടിയാണ്. സത്യം വരുമ്പോ ഖുർആനിക്ക് പോയി ഇല്ല അങ്ങനെ. ഒരു ദിവസം എൻ്റെ കൂടെ ഉള്ള സുഹൃത്തുണ്ട്, സുഹൃത്ത് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ജീസസിന്റെ മിഡിൽ ഈസ്റ്റ് കോൺഫറൻസ് ജെറുസലേമിൽ വെച്ച് നടക്കണം, ഇവരാ താല്പര്യമുണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പറഞ്ഞു. എന്റെ കുർബാന എന്റെ മാമോസാണ് ഞാൻ കളച്ചു നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണത്. അപ്പോൾ പിന്നെ അവർ ഞാൻ കാര്യം പറഞ്ഞിങ്ങനെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ അങ്ങനെയുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ജെറുസലേമിൽ പോയി അവിടെ വെച്ച് ജോർദാൻ നദിയിൽ വെച്ച് ഞാൻ മാമോസ് സ്വീകരിച്ചത്. പിന്നെ അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നു, പിന്നെ വൈഫും കൊച്ചും ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അവളും സ്വീകരിച്ചു. കുർബാന എനിക്ക് ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്, എന്ത് പ്രശ്നങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എന്നെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയാണ്. അവരുടെ അച്ഛനും അമ്മയുടെയും മാമോസ് സ്വീകരിച്ച ശേഷം ഇപ്പോൾ എല്ലാ സഹോദരങ്ങളുടെ വീട്ടിലും പോകുന്നുണ്ട്. അവരെല്ലാവരും അച്ഛൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്, എല്ലാമുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി കർത്താവ് ആ ബന്ധങ്ങൾ മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഭവനം മുഴുവനായിട്ട് മാമോദിസയിലേക്കും ക്രിസ്തുവിലേക്കും കടന്നു വന്നു, ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തിനായിരുന്നു അത്രയും വേഗം വിവാഹത്തിലേക്ക് കടന്നു പോയത്? കുറച്ചും കൂടിയൊക്കെ പഠിക്കുമായിരുന്നു, മോശമില്ലാന്ന് പഠിച്ചിരുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പലരും പിന്നെയും ബിടെക് ചെയ്തു. അത് കഴിഞ്ഞ് അവർ ഞാൻ ഡിപ്ലോമ കോഴ്സായിരുന്നു ചെയ്തിരുന്നപ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ എന്നേക്കാൾ മോശമായി പഠിച്ച പലരും ഇപ്പോഴും എൻ്റെ അച്ഛനും ഇവിടെ വീട്ടിൽ ഭയങ്കര വിഷമമാണ്, ഞാൻ ജോലി ചെയ്യണില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ വിശ്വസിച്ചു, കാരണം അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആ ഭവനത്തിലെത്തിയതുകൊണ്ട് ആ ഭവനത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അത് എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ അവിടേക്ക് എത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ നിലനിൽക്കാൻ വേണ്ട ട്രെയിനിങ് മുന്നേ കർത്താവ് ഒരുക്കി തന്നിട്ടായിരുന്നു എന്നെ അവിടെ എത്തിച്ചത്. അത്രയും സ്നേഹിച്ച് മനോഹരമായി നമ്മളെ പരിപാലിച്ച് അവിടെ കൊണ്ട് എത്തിച്ച കർത്താവിനോട് പിന്നെ എനിക്കിപ്പോൾ ഒരു പരാതിയുമില്ല, കാരണം എല്ലാം ദൈവം മനോഹരമായി തന്നെ ക്രമീകരിക്കുന്നത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അടുത്ത വർഷം എനിക്ക് കുഞ്ഞിനെ നീ തരണം, കാരണം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കർത്താവ് എന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാണം കെടാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്ക് ഞങ്ങൾക്കിപ്പോൾ 4 കുഞ്ഞുങ്ങളുണ്ട്, ഒരു നാലും കുട്ടികളെയും പൂർണ്ണ ആരോഗ്യത്തോട് തന്നെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ മൂത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈ ക്രൈസ്തവ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന പലർക്കും പല ഭാഗങ്ങളിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. കാരണം അവർ ആ ഒരു ആശ്രയത്തിന് വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസം ആരിൽ നിന്ന് കിട്ടിയാലും അതൊരു വ്യക്തതയുള്ള ബോധ്യങ്ങളൊന്നും ആവണമെന്നില്ല, പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വ്യക്തികളെ ആശ്രയിച്ചിട്ട് വ്യക്തികളോട് ഉള്ള ആ ഒരു ആശ്രയിച്ചിട്ടുള്ള വിശ്വാസമാവരുത്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടിട്ട് മാത്രം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മാത്രം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനും നിലനിൽക്കാനും കഴിയുള്ളൂ. ഇല്ലാത്ത വിശ്വാസങ്ങൾ നിലനിൽപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും, കാരണം അവർ തരുന്ന പ്രബോധനങ്ങൾ എപ്പോഴും നിലനിൽക്കില്ല, കാരണം അത് മാനുഷികമാണ്. ക്രിസ്തുവിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഞങ്ങളെ പോലെ വിശ്വാസത്തിൽ കടന്നു വന്ന വ്യക്തികൾക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തികളിലേക്ക് അവർ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. കാരണം അത് അവരുടെ അറിവില്ലായ്മയാണ് അത്. പക്ഷേ നമ്മൾ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ഇടവക ദേവാലയം ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റിയുള്ള വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്, വേരുകളില്ലാത്ത വിശ്വാസമായി പോകുന്നുണ്ട് പലപ്പോഴും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അത്ര എനിക്ക് പറയാനുള്ളത്, വിശ്വസിക്കാണ് പൂർണ്ണമായി വിശ്വസിക്കുക. കണ്ണടച്ചുള്ള വിശ്വാസമാണ് വേണ്ടത്, ബ്ലൈൻഡായിട്ട് വിശ്വാസം, അതിന് പിന്നെ അതൊന്നുമില്ല, പകുതി വിശ്വാസം അങ്ങനെയൊന്നുമില്ല. വിശ്വാസം എന്നാൽ പൂർണ്ണമായും വിശ്വസിക്കുക, പിന്നെയൊക്കെ നമുക്ക് നമ്പറാൻ നോക്കിക്കോളൂ.